ഇപ്പോൾ അവസാനിച്ച ആവേശ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്തുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു മികച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മുംബൈ ഉയർത്തിയ 152 റൺസ് വിജയലക്ഷ്യം അനായാസം ഇന്ന് RCB മറികടന്നപ്പോൾ തുടർച്ചയായ 4 മത്സരത്തിലെ തോൽവിയാണ് മുംബൈക്ക് നേരിടേണ്ടതായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ IPLമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇന്ന് ടോസ് നേടിയ RCB ബോളിംഗ് തിരഞ്ഞെടുത്താണ് മുൻപോട്ട് പോയത്. ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ സഖ്യം ഉയർത്തിയ 50 റൺസിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഒഴിച്ചാൽ ടോപ്പ് ഓർഡറിൽ നിന്നും ടീമിന് മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ഇന്ന് ഉണ്ടായില്ല. ഒരു ഭാഗത്ത് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും മറുഭാഗത്ത് ശക്തമായ പോരാളിയായി സൂര്യകുമാർ യാദവ് മാറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. 7 വിക്കറ്റിൽ ഉനാട്ട്കട്ടിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ടീമിനെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് തന്നെയാണ് സൂര്യകുമാർ യാദവ് നയിച്ചത്. 6 സിക്സറുകളും 5 ഫോറും അടങ്ങിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 68 റൺസായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ 20 ഓവറുകളിൽ നിന്ന് 151 റൺസാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ സ്വന്തമാക്കുവാനായി സാധിച്ചത്. മറുപടി ബാറ്റിംഗിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു ടീം RCBയുടെ തുടക്കം. ചെറിയ ടാർഗറ്റ് ആയതിനാൽ തന്നെ പതിയെ തുടങ്ങുവാൻ തന്നെയായിരുന്നു ടീം RCB തീരുമാനിച്ചിരുന്നത്. അനു ശ്രാവത്തിനെ മുൻനിർത്തിയുള്ള ഒരു അക്രമമാണ് ഇന്ന് ടീം പ്ലാൻ ചെയ്തത്. മികച്ച പിന്തുണയുമായി ഡുപ്ലസി നിന്നപ്പോൾ RCB ടീമിന് അനായാസം റൺസ് കണ്ടെത്തുവാനായി സാധിക്കുകയായിരുന്നു. എന്നാൽ 9 ഓവറിൽ ഡുപ്ലസിയെ നഷ്ടമായതിനു ശേഷം ഡുപ്ലസിയുടെ റോൾ തന്നെയാണ് വിരാട് കോഹ്ലി ഏറ്റെടുത്ത് മുൻപോട്ട് പോയത്. കൃത്യമായ പിന്തുണയുമായി അനു ശ്രാവത്തിനൊപ്പം കോഹ്ലി കൂടി നിന്നപ്പോൾ RCBക്ക് 151 എന്നത് ചെറിയ വിജയലക്ഷ്യമായി മാറുകയായിരുന്നു. ജയത്തോടുകൂടി 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി RCB മികച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിന് സമാനമായ രീതിയിൽ ആദ്യ 4 മത്സരങ്ങളും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ IPLമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.